നമസ്കാരം, ഞാൻ രാഗേഷം ജി. വാഹനത്തിൻ്റെ ടയർ പഞ്ചറാകുകയാണെങ്കിൽ ടയർ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വാഹനം ഒരു ഇറക്കത്തിലോ കയറ്റത്തിലോ ആണെങ്കിലോ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. ഹേമന്ത് എസ് പി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോദ്യം ഇങ്ങനെയാണ്, ബ്രോ, നമ്മുടെ വാഹനം കയറ്റത്തിലോ അല്ലെങ്കിൽ ഇറക്കത്തിലോ വെച്ച് ടയർ പഞ്ചറായാൽ അവിടെ വെച്ച് തന്നെ വാഹനം ജാക്കിയിൽ പൊക്കി ടയർ മാറ്റിയാൽ എന്തെങ്കിലും അപകടമുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ. അതോ പതുക്കെ ഒരു നിരപ്പിലേക്ക് വാഹനം മാറ്റി ടയർ മാറ്റുന്നതാണോ നല്ലത്? അങ്ങനെ മാറ്റിയാൽ പഞ്ചറായ ടയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് വാഹനം ഒരു ഇറക്കത്തിലോ അല്ലെങ്കിൽ കയറ്റത്തിലോ വെച്ചാണ് ടയർ പഞ്ചറാവുന്നതെങ്കിൽ, ഒരു ഇറക്കത്തിൽ വെച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവുന്നുണ്ടെങ്കിൽ വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പതുക്കെ പതുക്കെ ഒരുപാട് സ്പീഡിൽ ഓടിക്കരുത്. വളരെ പതുക്കെ കറക്കി താഴെ ഒരു നിരപ്പിലോട്ട് കൊണ്ടുവന്ന് സൈഡിലോട്ട് ഒതുക്കി നിർത്തി മാത്രം നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ജാക്ക് വെച്ച് പൊക്കി ടയർ മാറ്റാവുള്ളൂ. കാരണം അങ്ങനെ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ജാക്കി വെക്കുന്ന സമയത്ത് വാഹനം ചെരിഞ്ഞു പോകാൻ, അതായത് ജാക്കി മറിഞ്ഞ് വാഹനം റോൾ ചെയ്ത് പോകാനോ ചിലപ്പോൾ നമ്മുടെ കയ്യിലോട്ട് വന്ന് വീഴാനോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ സേഫായിട്ട് മാത്രം നമ്മുടെ വാഹനത്തിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത്, ഈ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ടയർ മാറ്റുന്ന പറയുന്ന പോലെ ഒരു വർക്ക് തന്നെയാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വാഹനത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സേഫ്റ്റി പ്രധാനമായിട്ട് മുന്നിൽ കണ്ടോണം. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കത്തുള്ളൂ. ഞാൻ വാഹനത്തിൻ്റെ ടയർ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തോളാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിപ്പോൾ ഒരു ഇറക്കത്തിലാണെങ്കിലോ അല്ലെങ്കിൽ കയറ്റത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക, പതുക്കെ റിവേഴ്സ് ഇടുക, ഹാൻഡ് ബ്രേക്കോ അല്ലെങ്കിൽ ബ്രേക്കും അസിസ്റ്റ് ചെയ്ത് വളരെ പതുക്കെ പുറകോട്ട് കൊണ്ടുവന്ന് നമ്മൾ അന്നേരം തന്നെ ഒരു കോഷൻ വേണ്ടിയിട്ട് ഒരു ഹസാർഡ് ലൈറ്റും കൂടെ ഓണാക്കി ഇട്ടേക്കണം. അപ്പോൾ പുറകെ വരുന്ന വാഹനങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. വളരെ പതുക്കെ സൈഡ് ചേർന്ന് താഴെ കൊണ്ടുവന്ന് ഒരു നിരപ്പിൽ നിർത്തിയതിന് ശേഷം മാത്രം വാഹനത്തിൻ്റെ ടയർ അഴിക്കാവുള്ളൂ. അങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഇങ്ങനെ പഞ്ചറായ സ്ഥിതിക്ക് നമ്മുടെ വാഹനം ഉരുട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്പീഡിൽ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതലാണ്. വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഒരു ടയർ പഞ്ചറായിരിക്കുന്ന കണ്ടീഷനിൽ ഒരു 4-2 കിലോമീറ്റർ ഒന്നും ഓടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് ദൂരം, ആ ഒരു ദൂരം ഒന്ന് കറങ്ങി വരുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇൻ കേസ് ഇതിട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുള്ള എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റിമ്മ് വന്ന് താഴെ തട്ടി ടയർ മുറിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും അതിനുവേണ്ടി ശ്രമിക്കരുത്. ഏറ്റവും അടുത്ത്, അതായത് കുറച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഒരു നിരപ്പുണ്ടെങ്കിൽ അത്രയും ഭാഗം ഒന്ന് ഇറക്കി ആ നിരപ്പിൽ നിർത്തി വാഹനത്തിൻ്റെ ടയർ റീപ്ലേസ് ചെയ്യേണ്ടതാണ്.